ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു റമ്യാസ് ഈട്രി. അപ്പോൾ ഇന്ന് നമ്മളൊരു മാജിക്കൽ ലൈം ജ്യൂസാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ നാരങ്ങവെള്ളം തന്നെയാണ്, പക്ഷേ രണ്ട് കളറിൽ രണ്ട് ലെയറായിട്ട് നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ രണ്ട് കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് യാതൊരുവിധ കളേഴ്സും ചേർക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടിട്ടാണ് ഈ രണ്ട് ലെയറിങ്ങിൽ രണ്ട് കളറ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു നീല കളറ് കൊടുക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലോട്ട് അതിന് തന്നെ രണ്ട് കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. 250 ml കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ പൂവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 15 പൂവോളം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തിളപ്പിക്കും തോറും നല്ലൊരു നീല കളറായിട്ട് വെള്ളം വന്നു തുടങ്ങും. ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ചാൽ മതിയാവും. അതിനുള്ളിൽ തന്നെ നല്ലൊരു കളറിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ഇതാ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ആ പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ടത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മിക്സ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പുറത്ത് തന്നെ ഒന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് നിങ്ങൾ കണ്ടില്ലേ, നല്ലൊരു നീല നിറത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ആ പൂവിൻ്റെ യാതൊരുവിധ ടേസ്റ്റോ ഫ്ലേവറോ ഒന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് ഔഷധ മൂല്യങ്ങൾ ഇപ്പോൾ അടങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു ഗ്ലാസ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ പകുതി ജ്യൂസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാവധാനത്തിൽ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനിയാണ് നിങ്ങൾ ആ ഒരു മാജിക്ക് കാണാൻ പോകുന്നത്. കണ്ടില്ലേ, അതിൻ്റെ കളർ ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് തുടങ്ങും. ഒരു വയലറ്റ് കളർ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ സാവധാനത്തിൽ അതിങ്ങനെ വന്ന് വന്ന് രണ്ട് ലെയറായിട്ടിങ്ങനെ മാറും. മുകളിലായിട്ട് വയലറ്റ് കളറും അതുപോലെ താഴെ ഒരു നീല നിറത്തിലുമാണ് വരുന്നത്. ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ പൂവിൻ്റെ വെള്ളം തിളപ്പിച്ചപ്പോൾ പഞ്ചസാര ചേർത്തിട്ടാണ് തിളപ്പിച്ചത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കൂടുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് അത് രണ്ട് ലെയറിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ പഞ്ചസാര ചേർക്കാണ്ടാണ് വെള്ളം തിളപ്പിച്ചതെങ്കിൽ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ അത് ഫുള്ളിങ്ങനെ വയലറ്റ് കളറിൽ നിൽക്കും, രണ്ട് ലെയർ ഫോം ചെയ്യില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ലൈം ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാം കേട്ടോ. അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി കുക്കിംഗ്.